കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച് കിട്ടാതെ വന്നപ്പോൾ പാർട്ടിയെ ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ സലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഉടനെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടപ്പോൾ വാസ്തവത്തിൽ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ അവിടെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ പാലക്കാട്ട് കോൺഗ്രസിൽ ആ കുട്ടികളാരും ഇല്ലേ, പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടേക്ക് ഇറക്കുമതി ചെയ്തത് എന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നു എന്ന അദ്ദേഹം ഒരു അഭിപ്രായമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സി പി എമ്മിന് അവിടെ മത്സരിക്കാൻ അർഹതയുള്ള എത്രയോ നേതാക്കളാണ്. സി പി എമ്മിനൊരു സ്ഥാനാർത്ഥിയെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആൺകുട്ടികളാരും ഇല്ലാത്തത് കൊണ്ടാണോ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാണ് സ്ഥാനാർത്ഥി. ഈ സരീൻ കഴിഞ്ഞ ആഴ്ച വരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളാണല്ലോ. പിന്നെ കഴിഞ്ഞ ആഴ്ച വരെ അദ്ദേഹം ഇട്ടിരുന്ന ട്രോളുകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളവരാണ്. അദ്ദേഹം ഡിലീറ്റ് ചെയ്താൽ ഇപ്പോഴും നടക്കുന്ന അദ്ദേഹം പറഞ്ഞെന്താ, ഏറ്റവും അവസാനം വന്ന ഒരു ട്രോള് ഞാനിതെപ്പോ നോക്കുകയും അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ സി പി എമ്മിൽ നിന്ന് പുറത്ത് സഖാവ് പിണറായി വിജയൻ ആർ എസ് എസിൽ തന്നെ തുടരും. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു തപ്പിത്താൽ തന്നെ കപ്പലിൽ മുക്കിയിട്ട് പോകും, കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. പല സന്ദർഭങ്ങളിലും പിണറായി വിജയൻ സി പി എമ്മിലെ ഏകാധിപതിയാണ് എന്ന് തന്നെ അദ്ദേഹം തോളുകളിട്ടാളാം. ഓവർ നൈറ്റ് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അഭിപ്രായം മാറിയതിന്റെ ആ സീക്വൻസ് മാധ്യമപ്രവർത്തകരായി നിങ്ങൾ അപ്പോഴപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ആദ്യം എന്താ ചെയ്തത്, കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിച്ചു. ശ്രമിക്കണം, അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. അവസാനം ഇവിടെ നിന്ന് ഇലക്ഷൻ കമ്മിറ്റി ഏകകണ്ഠമായി പേരയച്ചു. ഹൈക്കമാൻഡിൽ പേരെത്തിയപ്പോൾ അദ്ദേഹം കെ സി വേണുഗോപാലിനെ വിളിച്ച് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വെട്ടി എന്റെ പേര് അവിടെ എഴുതണം. അപ്പൊ വേണുഗോപാൽ അദ്ദേഹത്തോട് പറഞ്ഞു കോൺഗ്രസിന്റെ പാരമ്പര്യം നിങ്ങൾക്കറിയാമെന്നും കെ പി സി സി തന്ന താലതന്നെ തന്നത് കെ പി സി സി ഒറ്റ പേരാണ്. ആ പേര് അംഗീകരിച്ച് ഹൈക്കമാൻഡ് പാർലമെന്ററി കൂടെ അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പേര് മാറ്റുന്ന പതിവ് ഇല്ലെന്നറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എ സി സി ജനറൽ സെക്രട്ടറിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പേര് വെട്ടിക്കളയും, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല എന്ന് അറിഞ്ഞ ഉടനെ അദ്ദേഹം ചെയ്തെന്താണെന്നറിയാം, നേരെ ബി ജെ പി നേതാക്കളുമായി ബി ജെ പിക്കാര് ഒരിക്കലും സരിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നേരെ ലെഫ്റ്റ് അടിക്കുന്നു എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാ പോയത്? അദ്ദേഹം പറഞ്ഞത് സതീശൻ ഏകാധിപതിയാണ്, ഇതുവരെ അദ്ദേഹത്തിനല്ല സ്കോളുകളിൽ പിണറായി ഏകാധിപതിയായി ചിത്രീകരിച്ചാണ്. അപ്പോഴാണ് മാർക്സിസ്റ്റുകാരുമായി ബന്ധപ്പെട്ടു മന്ത്രി രാജേഷ് ഉണ്ടാക്കിയ ഒരു നരേറ്റീവാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. സരിൻ രണ്ട് നരേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടാണ് പത്രസമ്മേളനം നടത്താൻ തയ്യാറായത്. ഒന്ന് ബി ജെ പിക്ക് അനുകൂലമായി പറയുക, കാരണം രാജ്യത്തെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയെ ഉള്ളൂ. പക്ഷെ ബി ജെ പിയുമായി ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹത്തിന് നിരാശയുണ്ടായി. ഉടനെ അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പറ്റൂ, തകർക്കാൻ പറ്റൂ. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയും വിട്ടതാണ് അൻവർ പുറത്ത് പിണറായി വിജയൻ ആർ എസ് എസിനകത്ത് എന്ന് പറഞ്ഞയാളാണ്. ഈ ഓവർ നൈറ്റിങ്ങിന് അഭിപ്രായം പറയാൻ ശരിയല്ലാതെ വേറെ ആർക്കെങ്കിലും കേൾക്കുന്നു. നമ്മുടെ നാട്ടില് നമ്മളൊക്കെ കാണാറില്ലേ ചില നിമിഷ നേരം കൊണ്ട് നിറം പാറുന്ന ഒരു ജന്തു, അതിനെ നമ്മൾ പേരിട്ടിരിക്കുന്നത് നമ്മൾ വിളിക്കുന്ന ഓർത്തല്ല. ബോധത്തിന്റെ ഒരു രാഷ്ട്രീയ രൂപമായി സരിൻ മാറിയത് കണ്ടപ്പോൾ എനിക്ക് വലിയ നാളക്കേട് തോന്നി. പക്ഷെ അതിനേക്കാൾ എനിക്ക് സാധാരണ തോന്നിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഒരു പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയവരാണ്. ഇന്നലെ വരെ മുഖ്യമന്ത്രിയെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും പല്ലും നമുക്ക് ഉപയോഗിച്ച നടത്തിയാണ്. ഒരു രാത്രി കൊണ്ട് എങ്ങനെ അഭിപ്രായം മാറി? അവസരവാദിയായ ഈ സരിനെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് മാർക്സിസ്റ്റ് പാർട്ടി വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുക. എനിക്ക് തോന്നുന്നത് മാർക്സിസ്റ്റുകാർക്ക് ഇത്തവണ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ അവര് നിരാശരായിരിക്കുമ്പോഴാണ് ആകാശത്ത് നിന്ന് പൊട്ടി വീണതുപോലെ സരിത
ഉടനെ അതിൽ കയറി പിടിച്ചു. വാസിൻ പാർട്ടിയുടെ ആദ്യ റൗണ്ട് സലീമെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി അവർ ആദ്യത്തെ റൗണ്ട് അവരുടെ പരാജയം സംഭവിച്ചു. സ്വന്തം സ്ഥാനാർത്ഥിയെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തി ബിജെപിയെ തോൽപ്പിക്കാൻ കിട്ടിയ ഒരു അവസരത്തിൽ ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായിരുന്നു അത് ഇതിന്റെ പേരില്ല. അവിടുത്തെ സെക്രട്ടറി ഗോവിന്ദ മാഷം പറഞ്ഞ അയാൾ നിലപാട് വ്യക്തമാക്കണേ. നിലയും പാടുമില്ലാത്ത ഒരാളുടെ നിലപാടിന് വേണ്ടി കാത്തിരുന്നു. അയാളുടെ നിലപാട് വ്യക്തമാക്കിയപ്പോ എന്താ പറഞ്ഞത്? ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് തെറ്റാനും, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഇത് അച്ഛൻ കൂടി പിടിക്കും. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത് വഴി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പരാജയ ഭീതി കൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥി നിർത്താൻ കഴിയാത്തവർ ആദ്യ റൗണ്ടിൽ തന്നെ ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് നിർത്താൻ സ്ഥാനാർത്ഥിയില്ല. അടവ് നയം എന്നൊക്കെ മനോഹരമായ വാക്കുപയോഗിച്ച് പറയാറുണ്ട്. ഇത് വാസ്തവത്തിൽ അടിയറവാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിയറവാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് ഈ സരീൻ എന്ന സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാക്ഷരയായിരിക്കും. ഞങ്ങളെ യു ഡി എഫും എൽ ഡി എഫും മത്സരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ഇതുപോലൊരു ഒരു എന്താണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമോശം കാണിച്ചപ്പോൾ മത്സരം തീർച്ചയായിട്ടും ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ്. ഇതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ കാലത്തെ സമീപനം തന്നെ അവർക്ക് തുടരാൻ പ്രേരണ നൽകുന്ന സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല. ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് സലീം സ്ഥാനാർത്ഥിയെ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള സാധാരണ അല്ല. മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളിൽ നിന്ന് പുറത്തു പോകുന്ന പലരെയും എടുത്ത് തോളിൽ വെച്ചല്ല. ഇപ്പൊ അവര് തോളിൽ നിന്ന് അവർ താഴെ തള്ളിയിട്ടോണ്ടിരിക്കുകയല്ലേ, അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ പിണറായി വിജയൻ. മാർക്സിസ്റ്റ് പഴയ കോൺഗ്രസ്സുകാരെ പലരെയും സീറ്റ് കിട്ടാതെ വരുമ്പോൾ രാഷ്ട്രീയ അഭയം കൊടുത്തവരെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരിൽ നിന്ന് എന്നാലും കൊണ്ടാലും പഠിക്കാത്ത ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് സലീമെ സ്ഥാനാർത്ഥിയാക്കി അറിയിക്കുന്നു. ഇത് ബി ജെ പിക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും. കാരണം കഴിഞ്ഞ തവണ സിപിഎം മൂന്നാമത് പോയ ഒരു മണ്ഡലം അവിടെ വീണ്ടും സിപിഎമ്മിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ പട്ടണത്തിന്റെ സ്ഥാനാർത്ഥിയാക്കുന്നത്, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ വെച്ച് കൊടുത്ത് ബി ജെ പിക്ക് ഒരു സാധ്യത തീർച്ചയായിട്ടും. കാരണം ദുർബലരായ ഒരു സ്ഥാനാർത്ഥിയെ വെച്ച് ബി ജെ പിയെ സംരക്ഷിച്ചു എന്ന മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയെ സംരക്ഷിച്ചു എന്ന പഴി കേൾക്കാതിരിക്കുകയും ചെയ്യാം. എന്നാൽ ബി ജെ പിക്ക് വിജയത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേ. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് തന്നെ ചെയ്താലും പാലക്കാട്ടെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. അവർ വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി യു ഡി എഫിന് വേണ്ടി കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സരിന്. അപ്പോ സരിന്റെ ഒരു കോൺഗ്രസിലെ ഒരു ഭാഗത്തിന്റെ വോട്ട് സരിന് പോകും എന്നൊരു ആശങ്കയുണ്ടോ? ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സരിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പാലക്കാടോ കേരളത്തിലുള്ള ഏതെങ്കിലും ഇലക്ഷന്റെ മുന്നിൽ വരാനോ പാലക്കാട്ടെ ഏതെങ്കിലും ഒരു നേതാവോ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു പിന്തുണ പാർട്ടിക്കകത്തില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കാത്തതിന്റെ പേരിൽ പാർട്ടിയുടെ വോട്ട് എവിടെ പോകാനാ? അതൊന്നും ഈ കോൺഗ്രസ് എല്ലാവർക്കും അറിയാമല്ലോ. സരിനെ പോലെ ഒരാൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സരിനെയാണ് അവസരം കൊടുത്തല്ലേ ഒറ്റപ്പാലത്തെ പരാജയപ്പെട്ടു. അതെ, അതുകൂടി ഒന്ന് ഓർമ്മിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു അധ്യാപക നേതാവ് അദ്ദേഹത്തെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു ഹരികോവി. സരിന് വലിയ നിർബന്ധം മത്സരിച്ചേ തീരൂ, അവസാനം യുവാക്കൾക്ക് പരിഗണന കൊടുക്കണം എന്ന് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കൂടി പറഞ്ഞപ്പോൾ സരിന് ഹരിഗോവിന്ദനെ വത്രോട്ട് പ്രഖ്യാപിച്ചിട്ടും അദ്ദേഹത്തെ മാറ്റി സരിനെ സ്ഥാനാർത്ഥിയായി. ആ ഹരിഗോവിന്ദൻ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. സരിനേക്കാൾ അന്ന് വിജയസാധ്യത ഉണ്ടായിരുന്ന ആളാണ്. അതായത് എന്താ, രാഹുൽ മാങ്കോട്ട് കെ എസ് യു പ്രവർത്തനത്തിൽ തുടങ്ങി യൂത്ത് കോൺഗ്രസ് സമരം ചെയ്ത് ജയിലിൽ പോയി ത്യാഗം സഹിച്ച് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായാളാണ്. അങ്ങനെ ഒരാൾക്ക് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്താലില്ലെങ്കിലും അദ്ദേഹം ഈ പാർട്ടിയിൽ സരിന് ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അവസരം അദ്ദേഹം ജനങ്ങൾ അദ്ദേഹത്തെ പരാതിപ്പെടുത്തിയതുകൊണ്ട് ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ അദ്ദേഹത്തിന് ആവശ്യപ്പെടാറുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ പാർട്ടിയുടെ പോക്ക് ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ശരിയാണെന്നും ഞാൻ ഈ പോക്ക് ശരിയല്ല എന്ന് പലരോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? പി ഡി സതീശനോട് പറഞ്ഞു, സുധാകരനോട് പറഞ്ഞു, രമേശ് ചന്ദ്രനോട് പറഞ്ഞു. ഞാൻ എത്രയോ പ്രാവശ്യം സരിയുമായി സംസാരിച്ചിട്ടുണ്ട്, ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോ ഒരു ഓവർ നൈറ്റ് അതാ പറയുന്നത്, ഒരു രാത്രി കൊണ്ട് പാർട്ടിയുടെ പോക്ക് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹത്തിന്. അതുകൊണ്ട്
അധികാരമോഹിയും അവസരവാദിയുമായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് താങ്കൾ നിൽക്കുന്നവരെ ബി ജെ പി ഒരു ശക്തി വർദ്ധിപ്പിക്കാൻ അവരെ ജയിക്കപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. സഞ്ജി, ആദ്യത്തെ സോഷ്യൽ മീഡിയയുടെ കൺവീനറായിട്ടുള്ള ഒരാൾ ആദ്യം ബി ജെ പി, രണ്ടാമത്തെ ആളുകൾ ഇടതുപക്ഷത്തേക്ക്, ഇത് പാർട്ടി എന്നുള്ളതിന്റെ സമ്പൂർണ്ണ പരാജയമാണ്. അതെങ്ങനെയാ പരാജയപ്പെടുന്നത്? ഇതൊക്കെ ഓരോ അധികാരമോഹികളാണ്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അധികാരമോഹികളായി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരിപ്പോ ഞാൻ ചോദിക്കുന്നു, ഇയാളെ ആദ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന ഞാനാണ്. അന്ന് എൻജിന്മാരെ കൺവീനറായിട്ട് ഞാൻ വന്നപ്പോഴാണ് ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ഒരു പ്രത്യേക റീമും അതിനാളുകളൊക്കെ ഉണ്ടാക്കി. അന്ന് ഞാനൊരു കമ്മിറ്റി അനൗൺസ് ചെയ്തപ്പോൾ ഇയാളെ എനിക്ക് ഇയാളാണ് കൂടി പേരിട്ട് ഉൾപ്പെട്ടില്ല. അപ്പോൾ സിനിമ ഞാൻ ഇയാളിങ്ങനെ സർക്കാർ സർവീസിലൊക്കെ രാജിവെച്ചു വന്നതാണ്, പാർട്ടിക്ക് വേണ്ടി ഇന്ത്യൻ ത്യാഗത്തിന് തയ്യാറാണ്. പക്ഷെ ഇയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ത്യാഗത്തിന് മാത്രമേ തയ്യാറാവുള്ളൂ എന്ന് എനിക്ക് പറഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പിന്നീട് അദ്ദേഹം ആ അനിലാലിനടി പോയിക്കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനെ ഞാൻ നിരന്തരമായ അദ്ദേഹവുമായി ബന്ധപ്പെടുമായിരുന്നു. അദ്ദേഹം ബാധിച്ചുകാർക്കെതിരായിട്ടുള്ള തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതിനെ കുറിച്ചാണ് എന്നോട് കണ്ടിട്ടുള്ളത്. ആ ബാധിച്ചിട്ടുള്ളത് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനെ ആളുകളിപ്പോ അധികാരമോഹികൾ എവിടെയായാലും പോകും. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിലായി അദ്ദേഹം പോയി, ശരിയാണ്. എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പോകുന്നതെന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് താമസിയാതെ കാണാം. അതൊക്കെ നടക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ അവാസ്തവമാണ്. കൂടിയാലോചന നടത്തി എല്ലാ നേതാക്കളുമായി ആലോചിച്ച് ആ കൂടിയാലോചനകളിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ എല്ലാ തരത്തിലും ചർച്ച ചെയ്താണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. അദ്ദേഹം ഈ പറയുന്നത് ഇപ്പോ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അൻവറിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അനുകൂലിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അതാണ് താങ്കൾ ചോദിക്കുന്നത്. അയാൾ ഈ കോക്കസാണ് എന്നൊക്കെ പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോക്കസുണ്ട്, പിണറായി വിജയന്റെ ഏകാധിപതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ സരി. അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതായപ്പോഴാണ് കോക്കസിനെ കുറിച്ച് പറയുന്നത്. ആ അവസരവാദപരമായ അഭിപ്രായ പ്രകടനങ്ങൾ പാലക്കാട്ടെ ജനങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ വിലയിരുത്തുമ്പോൾ ഇതൊക്കെ വിലയിരുത്തും. ഈ പോയ ആളിനെ മറ്റൊരു പാർട്ടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കുന്ന വിധിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സി പി എമ്മിന്റെ ഒരു എം എൽ എ ആയിരുന്ന ആർ സെൽവരാജിനെ പാർട്ടി വിട്ടു പോയപ്പോ ആദ്യ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് പ്രഖ്യാപിക്കും. അല്ല, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മാർക്സിസ്റ്റ് പാർട്ടി എം എൽ എ തന്നെ രാജിവെച്ചാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹത്തെ ആക്കുന്നത് ഒരു ലൈറ്റ് കൊണ്ട് ഓവർ ലൈറ്റ് അഭിപ്രായം മാറി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വരുന്ന ഒരാളെ ആക്കുന്നതിന് രണ്ടും കൂടി നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ആദ്യ സംഭവം അല്ലല്ലോ. അല്ല, ആദ്യ സംഭവമാണ്. ആദ്യ സംഭവം അല്ല, പക്ഷേ ഭരണപക്ഷത്തുണ്ടായിരുന്ന ഒരു എം എൽ എ. അതെ, അദ്ദേഹം എം എൽ എ ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി. അതെ, അല്ലല്ല, മണ്ഡലത്തിൽ വേറെ കോൺഗ്രസ് പ്രവർത്തകർ ഇല്ലായിരുന്നു. ഇല്ല, അയാൾ അവിടുത്തെ എം എൽ എ ആയിരുന്നു. എം എൽ എ സ്ഥാനം രാജിവെച്ചു, പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഇതിന്റെ പേരിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അയാൾ ഉന്നയിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങൾ ഞങ്ങൾ ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. അതും ശരീരം തമ്മിലൊന്നാൽ രാത്രി അവസാന മണിക്കൂർ വരെ കോൺഗ്രസിന്റെ സീറ്റിന് വേണ്ടി ഡൽഹിയിൽ വിളിക്കുക, നേതാക്കളെ കാണുക, അത് കഴിഞ്ഞ് ബി ജെ പിയുമായി ചർച്ച ചെയ്യുക, പരാജയപ്പെട്ടു. ഉടനെ മാർക്സിസ്റ്റ് ഭാഗത്താണ് ഞാനെന്ന് പറയുന്ന ഒരാളും ചെൽവരാജും തമ്മിൽ എങ്ങനെ നമുക്ക് ടിക്കറ്റ് അതൊക്കെ വെറും പ്രചരണം മാത്രമാണ്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നമേ അല്ല. അല്ല, അതല്ല, ഇവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി എല്ലാം ആലോചിച്ചു തന്നെയാണ് ഞാൻ. അങ്ങനെ നേതാവാണല്ലോ, വിവിധ ഘട്ടങ്ങളിൽ അങ്ങനെ പ്രവർത്തിച്ച നേതാവാണ്, ഏറ്റവും മുതിർന്ന നേതാവാണ്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ഒരു ഫോക്കസ് ഉണ്ടോ? ഒരു ഫോക്കസും ഇല്ല. എന്താ ഫോക്കസ്? കെ പി സി സി പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ദേശീയ തലത്തിൽ കെ സി വേണുഗോപാലും ഇവിടെ രമേശ് ചെന്നിത്തലയും ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച എല്ലാം രാഷ്ട്രീയ കാര്യ സമിതി ചർച്ച ചെയ്യുന്നു, കെ പി സി സി ഭാരവാഹിയുടെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നു, കോൺഗ്രസിന്റെ കെ പി സി സി തലത്തിൽ ചർച്ച ചെയ്യുന്നു. ചർച്ച അല്ലാതെ
എവിടെയാണ് കോക്കസ്? ഒരു കോക്കസും ഇല്ല. ഈ കെ മുരളീധരൻ അയോഗ്യനാണോ? ഒരിക്കലും അല്ല, അയാളെ യോഗ്യനാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പാർട്ടികൾ ആവശ്യപ്പെട്ടു.